क्वस्टन मीन नमुक ब्लड कुयोर वीडियो इन या पनीमें कुछ डीटेल डीटेल अवर की वीडियो यूसफुला विचार सो लेट्स स्टार्ट अवर वीडियो अब चानल आदि का सब्सक्राइब मरक सो सब्सक्राइब बेल बटन अमरतुक ऑलसो लाइक शेयर अब नमुक वीडियो स्टार्ट व्हाट यू नीड टू नो अबाउट अनीमिया फर्स्ट नमुक व्हाट इज अनीमिया सो अनीमिया एंदा एन्न चोदिच्चु कഴിഞ്ഞാൽ नम्मुडे अमाउंट ऑफ आरबीसी नम्मुडे ब्लडिलुल्ल रेड ब्लड सेल्सिन्टे काउंट कुरयुन्नताण अनीमिया वरानुल्ल कारणम नम्मुडे रेड ब्लड सेल्स आण ऑक्सिजने सप्लाई चेय्युन्नट्टु नम्मुडे टिश्यूस വൈറ്റൽ ഓർഗൻസ് എല്ലാം അപ്പോൾ നമ്മളുടെ ആർ ബി സിയുടെ കൗണ്ട് കുറയുമ്പോൾ നമ്മുടെ വൈറ്റൽ ഓർഗൻസിലോട്ടൊക്കെ ആവശ്യാനുസരണമുള്ള ബ്ലഡ് ഫ്ലോ കുറയും അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ലോ ആവും സോ എല്ലാ സിംറ്റംസും വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഓക്സിജന്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ കുറയുന്നത് കൊണ്ടാണ് ഈ അനീമിയയുടെ മെയിൻ സിംറ്റംസ് ഒക്കെ വരുന്നത് അനീമിയ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ അമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ് ആ പ്രോട്ടീൻ ആണ് നമ്മുടെ ലങ്സിൽ നിന്ന് എല്ലാ ഓർഗൻസിലോട്ടും ഓക്സിജനെ ക്യാരി ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ അനീമിയ അഫക്ട് മോർ ദാൻ 1.6 ബില്യൺ പീപ്പിൾ അറൗണ്ട് ദി വേൾഡ് നോക്കി കഴിഞ്ഞാൽ വിമൻസിനും ക്രോണിക് ഡിസീസ് ഉള്ളവർക്കുമാണ് അനീമിയ മെയിൻ ആയിട്ട് വരാൻ ചാൻസ് കൂടുതൽ അപ്പോൾ മെയിൻ ആയിട്ട് അനീമിയ ഉണ്ടാവാൻ രണ്ട് റീസൺസ് ആണ് ഒന്ന് നമ്മുടെ ബോഡിയിലെ റെഡ് ബ്ലഡ് സെൽസ് ആർ ബി സി കൗണ്ട് കുറയുന്നത് നെക്സ്റ്റ് വൺ ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സി അപ്പോൾ ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള അനീമിയ വരാനുള്ള കോസസ് അപ്പോൾ ഈ രണ്ട് കോസസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണ്ടേ സോ നമുക്ക് അത് എന്താ നോക്കാം നെക്സ്റ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അനീമിയ അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകാനുള്ള റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ കുറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇനാഡിക്വേറ്റ് സ്റ്റിമുലേഷൻ ഓഫ് ആർ ബി സി ആർ ബി സി പ്രൊഡക്ഷന് വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എത്തോപോയിറ്റിൻ ഹോർമോൺ അപ്പോൾ അത് നമ്മുടെ കിഡ്നി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻസഫിഷ്യൻസി നെക്സ്റ്റ് വൺ ഡയറ്ററി ആയിട്ട് നമ്മൾ വൈറ്റമിൻ ബി 12 ആയാലും ഫോളേറ്റ് ആയാലും അയൺ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറയുന്നത് നെക്സ്റ്റ് ഹൈപ്പോതൈറോയിഡിസം ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ആർ ബി സിയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൗണ്ട് കുറയാനുള്ള മെയിൻ റീസൺസ് ഇതൊക്കെയാണ് നെക്സ്റ്റ് ആർ ബി സിയുടെ ഡിസ്ട്രക്ഷൻ അതിന് ഉണ്ടാക്കുന്ന കോസസ് എന്ന് പറയുമ്പോൾ ആക്സിഡൻറ്റ്സ് ആവാം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ചൈൽഡ് ബർത്ത് ഇൻഡസ്ട്രിയൽ ലീഷൻസ് നെക്സ്റ്റ് എൻഡോമെട്രിയോസിസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട് ഈ ഒരു കണ്ടീഷൻസിലൊക്കെ ധാരാളം ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ ബ്ലഡ് ലോസ് ഒത്തിരി ഉണ്ടാവും ആർ ബി സിയുടെ കൗണ്ടിനും കുറവ് വരും ദിസ് ഇസ് ദി ഡിസ്ട്രക്ഷൻ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നുള്ള റീസൺസ് ഇതൊക്കെയാണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ അനീമിയ ഉണ്ടാവുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ആൻഡ് ഡെഫിഷ്യൻസി തന്നെയാണ് വേൾഡ് വൈഡായിട്ട് കണ്ടുവരുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ആൻഡ് ഡെഫിഷ്യൻസി ഇത് തന്നെയാണ് അനീമിയ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ നെക്സ്റ്റ് നമുക്ക് ഡെയിലി റിക്വയർമെൻറ്റ്സ് ഓഫ് അയൺ അത് ഏജ് ആൻഡ് സെക്സ് അനുസരിച്ചിട്ട് വേരി ഇപ്പോൾ വിമൻ നീഡ് മോർ ഫോളേറ്റ് ആൻഡ് അയൺ ദാൻ മെൻ ബിക്കോസ് നമുക്ക് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും അയണും ഫോളേറ്റും മെൻ ആണുങ്ങളെ കാട്ടിയും ആവശ്യം കൂടുതലുള്ളത് ബിക്കോസ് മെൻസ്ട്രേഷൻ ഫീറ്റൽ ഡെവലപ്മെൻറ്റിൽ പ്രഗ്നൻസി ടൈമിൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റിൽ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് അതൊക്കെ നടക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ഫിമൻസിനാണ് കൂടുതലായിട്ടും ഈ നമുക്ക് അയണും ഫോളേറ്റും ഒക്കെ മെന്നെ കാട്ടിയും ആവശ്യമുള്ളത് ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ 19 to 50 പത്തൊമ്പത് മുതൽ 50 വയസ്സുള്ളവർക്ക് ഏകദേശം ഒരു ഡെയിലി റിക്വയർമെൻറ്റ്സ് ആണ് അയണ്ടോ വേണ്ടത് ഡെയിലി റിക്വയർമെൻറ്റ്സ് വേണം എബോവ് 50 ദാറ്റ് ഇസ് 50 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ ഓഫ് അയൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അത് ഓരോ പീരീഡിൽ ചേഞ്ച് ആവും ഇനി നമുക്ക് മെയിനായിട്ട് നമ്മളെ അനീമിയ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ സിംറ്റംസ് അറിയണം അപ്പോൾ മെയിനായിട്ടുള്ള അനീമിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പെയിൻ ആയിരിക്കും കാണാനായിട്ട് ഒരു വിളർച്ച ഉണ്ടായിരിക്കും അതുപോലെ കോൾഡ് ഫീലിംഗ് ഒരു തണുപ്പ് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മെയിനായിട്ടുള്ള സിംറ്റം നെക്സ്റ്റ് വൺ ലൈറ്റ് ഹെഡ്നെസ് അല്ലെങ്കിൽ ഒരു ഡിസിനെസ് ഒരു തലയ്ക്കൊരു കറക്കം പോലെ ഉണ്ടാവും മെയിൻലി നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മെയിനായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ടയർഡ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും
അതുപോലെ നമ്മുടെ നെയിൽസ് ഒക്കെ അവർക്ക് ബ്രിറ്റിൽ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉണ്ടാവും. നെക്സ്റ്റ് വൺ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഒരു ടൈപ്പ് ഓഫ് അനീമിയയ്ക്ക് നമ്മുടെ നാക്കിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഡോ സ്മൂത്ത് ഗ്ലോസി റെഡ് കളർ ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള ക്രേവിങ്സ് ഉണ്ടാവും. നമ്മൾ ഒരിക്കലും കഴിക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ, മീൻസ് ഇപ്പോൾ ഐസ് ആയിരിക്കും, അതൊക്കെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഡെയിലി. അപ്പം അങ്ങനത്തെയുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ക്രേവിങ്സ് ഉണ്ടായിരിക്കും. അത് എനി തിങ്സ് ആവാം, അത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാവാം, അല്ലാത്ത ഓരോ തിങ്സിനോടും ക്രേവിങ്സ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഹൗ ഈസ് അനീമിയ ഡയഗ്നോസ്ഡ്? അനീമിയ എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം? അതിന് നിങ്ങളുടെ ഹെൽത്ത് ഹിസ്റ്ററി അറിയണം, ഫാമിലി ഹിസ്റ്ററി അറിയണം, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷനും നടക്കും. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ സർട്ടൻ സെൽ ഓഫ് അനീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി ഹിസ്റ്ററി എന്തായാലും നമുക്കറിയണം. പിന്നെ അതുപോലെ എന്തെങ്കിലും വർക്ക് പ്ലേസിൽ ടോക്സിക് ഏജൻസുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. തന്നെ ബ്ലഡ് കൗണ്ട്, അങ്ങനെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹൗ ടു ട്രീറ്റ് അനീമിയ? ട്രീറ്റ്മെൻറ്റ് ഓഫ് അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കോസ് അനുസരിച്ചായിരിക്കും വേരി ചെയ്യുന്നത്. അനീമിയ കോസ് ചെയ്യുന്നത് ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള നമ്മുടെ സപ്ലിമെൻറ്റ്സ് ഡയറ്ററി നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ, വൈറ്റമിൻ B12, ഫോളേറ്റ് അതിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് വഴിയായിരിക്കും നമ്മളത് ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. സോ പ്രോപ്പർ വേ ഓഫ് ഡയറ്റ്, ന്യൂട്രിയൻസ്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം കൂടെ നമ്മൾ ഡയറ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അനീമിയ മാറ്റാനായിട്ട് ഇതൊക്കെ ആയിരിക്കും, ഡയറ്ററി ആയിരിക്കും കൂടുതലായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ മൈൽഡ് കേസ് സജസ്റ്റ് ചെയ്യുക. ലെഫ്റ്റ് അൺട്രീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. സോ അനീമിയ ഉണ്ടാകുന്നുള്ള ഈ ഏതെങ്കിലും സിംറ്റംസ് ഇഫ് യു ഫീൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറ്ററിയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുക. കൂടുതലായിട്ട് അയൺ, ഫോളേറ്റ്, സപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് കഴിച്ചു തുടങ്ങുക. ഇഫ് അതിലൊക്കെ മാറുന്നില്ല എന്ന് കാണുവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ മസ്റ്റ് ട്രീറ്റ് ദി കോസ്, ദെൻ ഇറ്റ് വിൽ ക്യുർ. സോ അയൺ ഡെഫിഷ്യൻസി വേറെയും പല സീരിയസ് ഡിസീസിലേക്ക് വഴിതെളിക്കാം. സോ അനീമിയ ആണെന്നുള്ളത് സ്ഥിരീകരിക്കുക, അതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതുപോലെ നമ്മുടെ ഫുഡ് ഐറ്റംസിലും ചേഞ്ചസ് വരുത്തുക. സോ നിങ്ങളുടെ ബോഡിയിൽ ടേക്ക് കെയർ ആയിട്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക തന്നെ വേണം. സോ അനീമിയ കൊണ്ട് നമുക്ക് ഹെഡ് ഏക്കും വരാനായുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വേറെ ടോപ്പിക്കായിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്തതേ ഉള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ ഹെഡ് ഏക്ക് വരുന്നുണ്ടെങ്കിൽ, അനീമിയ ഉള്ളവർക്കാണെങ്കിൽ അനീമിയ കൊണ്ടും വരാം. സോ ഇഫ് എനി അതർ കേസസ് നിങ്ങൾ മസ്റ്റായിട്ടും അതെന്താണെന്നുള്ളത് ട്രീറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ അനീമിയയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കുറച്ച് ടൈം ലിമിറ്റിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത്ര മാത്രമല്ല, ഇനി വേസ്റ്റ് ആയിട്ടുണ്ട്, ബട്ട് ഓവറോൾ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. സോ അനീമിയനെ അങ്ങനെ ചെറുതായിട്ട് കണ്ട് കളയണ്ട, ബിക്കോസ് ഇഫ് സിവിയർ അത് ഭയങ്കര സീരിയസ് മെഡിക്കൽ കണ്ടീഷനിലോട്ട് പോകും. സോ നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് ചേഞ്ചസ് ആണ് ഫസ്റ്റായിട്ട് നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് അനീമിയ ക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അതിന് ഒത്തിരി അധികം ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഞാൻ അതേ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഡെഫിഷ്യൻസി വരാതെ അയൺ കണ്ടൻ്റ് ഉള്ള ധാരാളം ഫുഡ് ഐറ്റംസ് കഴിച്ച് നമുക്ക് അനീമിയ വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. വേറെ അതിൽ കോസസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഡയറ്ററി ആണെന്നുണ്ടെങ്കിൽ. സോ ഫുഡ് ഐറ്റംസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ. സോ ഫുഡ് ഐറ്റംസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നുകൊണ്ട് എങ്ങനെയാണ് ഫുഡ് ഐറ്റംസിലുള്ള അയൺസ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മെറ്റബോളിസം എന്നൊക്കെ പറഞ്ഞു തരാം. ബിക്കോസ് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ ലെങ്തി വീഡിയോ. സോ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും പറയാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.